ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നല്ലൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടെറസിൽ ഗ്രോ ബാഗിൽ കുഴിച്ചിട്ടിട്ടുള്ള തക്കാളികളൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പം അത് കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ 2-3 മാസങ്ങൾക്ക് മുന്നേ ഉത്തി മുളപ്പിച്ച് തൈ ഉണ്ടാക്കിയിട്ടുള്ള തക്കാളീൻ്റെ ചെടിയായിരുന്നു അത്. ഇപ്പം എല്ലാത്തിലും ഒരുപാട് തക്കാളികൾ ഉണ്ടായിട്ടുണ്ട്. 2 ദിവസമായിട്ടേ ഉള്ളൂ ഈ വലുപ്പമായിട്ടുള്ളൂ. ഇനി നന്നായിട്ട് വലുപ്പം വെക്കും. ഒരുപാട് പൂക്കളും ഉണ്ട്. കൂടാതെ ഇതൊക്കെ ഇനി തക്കാളിയായിട്ട് മാറും. അപ്പം ഇന്നത്തെ വീഡിയോ തക്കാളി, ഈ ചെടീൻ്റെ തക്കാളി ഉണ്ടായതും വേറെ ഞങ്ങളുടെ കുറേ കൃഷികളുണ്ട് ടെറസിൻ്റെ മുകളിൽ, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമ്മളിത് കുഴിച്ചിട്ടിട്ടുള്ള ഗ്രോ ബാഗാണ് ഇത്. മണ്ണ്, ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഇതിൻ്റെ വളമാക്കി ഇട്ടത്. ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് നന്നായിട്ട് വെയിലും കിട്ടുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഇത് പൂവിട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അധികം സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല കവർ ഉപയോഗിച്ച് അതിൽ അത്യാവശ്യം മണ്ണ് വളങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്കിതുപോലെ പച്ചക്കറി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് തക്കാളിത്തൈ വേറെയുണ്ട്. ഇത് പൂവിട്ടിട്ടില്ല. ഇത് നല്ലൊരു വലുപ്പം എത്തിയിട്ടുണ്ട്. ഇതിൽ വേഗം തന്നെ പൂവിടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ തക്കാളി ചെടികൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ മുളകിലൊക്കെ എല്ലാ മുളകിലും പൂവിട്ടിട്ടുണ്ട്. ഇതാ നമുക്ക് വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള തക്കാളി, മുളക്, പയർ, കോവയ്ക്ക ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് കൃഷി ചെയ്തെടുക്കുന്നത്. ഇത് നല്ല വെള്ള കളറിലുള്ള മുളകാണ്. എല്ലാത്തിലും ഒന്ന് നിറയെ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ ഒന്ന് നമുക്ക് അടുക്കളയിൽ തീർന്നിട്ടുണ്ട്. അപ്പം ഒന്ന് പറിച്ചെടുക്കണം. ഇത് നമ്മുടെ പയറാണ്. പയറിൽ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. കുറേ പയറുകളുണ്ട്. ഇന്നത്തേക്കുള്ള ഉപ്പേരിക്കുള്ള പയർ നമുക്ക് മുകളിൽ നിന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇവിടെയുണ്ട് കുറേ മുളകളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് പയറാണ്. ഇതൊക്കെ പാകമായ പയറാണ്. ഇതൊക്കെ ഒന്ന് നമ്മൾ പറിച്ചെടുക്കുന്നതാണ്. ചെറിയ പയറുകളും ഉണ്ട്. ഒരുപാട് പയറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് തക്കാളികൾ ഉണ്ടായിട്ടുണ്ട്. മുകളിൽ നിൽക്കുന്നതിനോണ്ട് നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് വാടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. എന്നാലേ ഉള്ളൂ ഇത് വാടിപ്പോവാതെ ഉണ്ടാവുകയേ ഉള്ളൂ. പ്രാവശ്യം കുറേ തക്കാളി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുളകും കുറേ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിൽ നിന്ന് വരുന്ന ബാക്കി വേസ്റ്റൊക്കെയാണ് ഇതിന് വളമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ പച്ചക്കറീൻ്റെ വേസ്റ്റും നമ്മളൊരു വേസ്റ്റ് ബിന്നിലേക്ക് തട്ടി അത് നിറയുന്ന നേരത്ത് മുകളിലുള്ള ഈ എല്ലാ ചെടികൾക്കും നമ്മൾ വളമായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. മുളക്, ഇത് മോരുമുളകാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചമ്മന്തി പൊടിക്കാനും മുളക് ഉപ്പിലിട്ടിട്ട് സൂക്ഷിക്കാനും ഒക്കെ നമുക്ക് ഈ മുളക് ഉപയോഗിക്കുന്നതാണ്. ഇത് നല്ല നീല കളറിലുള്ള മുളകാണ്. ഇതിലും പൂവിട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കുഴിച്ചിട്ടാണ്, സാധാ കവറിലാക്കി കുഴിച്ചിട്ടാണ്. ഗ്രോ ബാഗ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ചീരാമുളകൊക്കെ ഉണ്ട്. നല്ല ചീരാമുളകാണ്. ഒരുപാട് തക്കാളികൾ തൈകളൊക്കെ മുളപ്പിച്ച് നമ്മൾ ഓരോ ഗ്രോ ബാഗിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മുളകാണ്. ചെറുതാകുമ്പോഴൊക്കെ നമ്മൾ ആദ്യം കുറച്ച് തണലത്താണ് വെച്ച് വെക്കുന്നത്. പിന്നെ നന്നായി വലുപ്പം വെച്ച് കഴിഞ്ഞാൽ പൂവിടുന്ന ഒരു സമയമായി കഴിയുമ്പോൾ നമുക്ക് നല്ല വെയിലുള്ള ഭാഗത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കാറാണ് ചെയ്യുന്നത്. കൂടാതെ കൂർക്കലൊക്കെ ഉണ്ട്. ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർക്കിടയ്ക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ കൂർക്കലൊക്കെയാണ് അലയിച്ച് കൊടുക്കാറ്. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. ഊറ്റിട്ട് കഴിച്ചാൽ